GoPro camera ke endana kommundo GoPro camera ke kommundo illiyo enna ningale ee video kandirinja shesham ee video de comment box la ningale enna comment cheyyu namukku nera video irakka GoPro ennu parayunnathu oru action camera aanu GoPro hero ennana ee camera de full aayittulla peru endana ee action camera endanu vachu ni ippa endha parnalle action camera alle nammale ഓടിക്കൊണ്ട് ചാടിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിട്ട് മുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നീന്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ നമ്മുടെ സ്പീഡിൽ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ആക്ഷൻ ക്യാമറ. ഈ ആക്ഷൻ ക്യാമറ GoPro എന്ന് പറയുന്ന കമ്പനി മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ, DJI, Insta360 ഇങ്ങനെയുള്ള പല പല കമ്പനികളും ഈ ആക്ഷൻ ക്യാമറകൾ ഉണ്ടാക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് GoPro കമ്പനിയുടെ GoPro ഹീറോ. ഇപ്പൊ GoPro ഹീറോ 10 എന്ന മോഡലാണ് 2022 വന്നപ്പോൾ. ഇനി നമുക്ക് ഈ ആക്ഷൻ ക്യാമറകളും മൊബൈൽ ഫോൺ ക്യാമറകളും പ്രൊഫഷണൽ ക്യാമറകളും ഇത് തമ്മിലുള്ള ഒരു അന്തരം നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് ആക്ഷൻ ക്യാമറ. ഇതിന്റെ വലിപ്പം അങ്ങനെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, തീരെ ചെറുതാണ്, കനം കുറവാണ്. റെഡി സ്റ്റഡി 1 2 3 എന്നുള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും, അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനകരമായ ഒരു കാര്യമാണ് എഡിറ്റിംഗ്. നിങ്ങൾക്കറിയാലോ, എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ഫയൽ അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്താൽ നമുക്ക് ഒരു പ്രോഷ ടച്ച് നമുക്ക് ആ എഡിറ്റിംഗ് ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കില്ല. പ്രോഷ ക്യാമറകളിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നല്ല പ്രോഷ ടച്ചോട് കൂടിയുള്ള വീഡിയോകൾ നമുക്ക് ലഭിക്കുന്നു. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഷ ക്യാമറകൾ നിങ്ങൾക്കറിയാം വലിപ്പം കൂടുതലാണ്, നമുക്ക് കൊണ്ടുവരക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോക്കസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് ലെൻസ് നമ്മൾ ഫിറ്റ് ചെയ്യണം, പിന്നെ ലെൻസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം, അങ്ങനെ 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 കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഈ പ്രോഷ ക്യാമറ പറ്റില്ല. വെച്ചാൽ നമുക്ക് കൊണ്ടുവരക്കാനുള്ള ബുദ്ധിമുട്ട് ഒന്ന്, നമ്മൾ ഈ ക്യാമറ എടുത്ത് അതിന്റെ ലെൻസൊക്കെ പിടിപ്പിച്ച് പിന്നെ അത് ട്യൂൺ ചെയ്ത് ഫോക്കസ് കറക്റ്റ് ആക്കി വീഡിയോ എടുക്കുമ്പോൾ ഒരു സമയം തന്നെ അപ്പുറം പോകും. ഇതൊക്കെ ഇനി റെഡി ആക്കിയിരിക്കട്ടെ. നമ്മൾ നിന്നുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഓടിക്കൊണ്ടാണ് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എന്ത് പറ്റും, ആ വീഡിയോയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുന്ന ഒരു വീഡിയോ ആയിരിക്കും, ആ വീഡിയോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ പ്രോഷ ക്യാമറ ഉണ്ട്. പിന്നെ നമുക്ക് പ്രോഷ ക്യാമറയിൽ നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഗിംബൽ ഉപയോഗിക്കണം. എന്താണ് ഈ ഗിംബൽ, ഈ ഗിംബലിന്റെ ഉപയോഗം എന്താണ്, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് ഗിംബലിന്റെ പോർട്ടലും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ മൊബൈൽ ഫോൺ ക്യാമറയ്ക്കും ഗിംബൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് അറിയാൻ കാര്യമല്ല. ഗിംബൽ ഈ മൊബൈൽ ഫോൺ ക്യാമറയുടെ പ്രോഷ ക്യാമറ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്ലോവിലി ഈ പറയുന്ന ഗിംബൽ മൂവ് ചെയ്യിച്ച മാത്രമാണ് നമുക്ക് നല്ല സ്റ്റഡി ആയിട്ടൊരു വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടോ അല്ലെങ്കിൽ എടുത്തി ആടിക്കൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിലെ കാര്യം കറിയാലോ ഒട്ടും പറ്റില്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടെങ്കിലും നമുക്ക് നല്ല സ്റ്റഡി ആയിട്ട് വീഡിയോ നമുക്ക് കിട്ടില്ല. ഏത് വീഡിയോ ആയിക്കോട്ടെ, പ്രോഷ ക്യാമറ വീഡിയോ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ക്യാമറ വീഡിയോ ആയിക്കോട്ടെ, ആക്ഷൻ ക്യാമറ വീഡിയോ ആയിക്കോട്ടെ, ഏത് വീഡിയോ ആണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് വീഡിയോ കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയിൽ നല്ല അടിപൊളി ഒരു സ്റ്റെബിലൈസേഷൻ എന്നൊരു സംവിധാനം ഉണ്ടായിരിക്കണം. എന്താണ് ഈ സ്റ്റെബിലൈസേഷൻ? ഈ ആക്ഷൻ ക്യാമറകൾ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് എന്താണ് ഈ സ്റ്റെബിലൈസേഷൻ എന്ന് നോക്കാം. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ക്യാമറയിലാവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറയിലാവാം അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറയാവാം, ഇതൊരു ഏതിലായാലും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിയാലോ ചാടിയാലോ അല്ലെങ്കിൽ ക്യാമറ കണ്ടോ തുള്ളിച്ചാടിയാലോ അല്ലെങ്കിൽ ക്യാമറയിൽ നമ്മൾ ഇങ്ങോട്ട് കുടിക്കാലോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പെട്ടിച്ചാലോ, വീഡിയോ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ബിന്ദുവിൽ തന്നെ കൃത്യമായി ക്രമീകരിച്ച് കൃത്യമായിട്ട് നല്ല സ്റ്റഡി ആയിട്ടൊരു വീഡിയോ. ഈ മൂവി ഷൂട്ട് ചെയ്യുന്നത് നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ ആയിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവര് നല്ല ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഗിംബൽ ഉപയോഗിച്ചാണ് അവർ അത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നു. അത് എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നല്ല സെറ്റപ്പായിട്ട് കാണാൻ പറ്റും. GoPro അല്ലെങ്കിൽ ക്യാമറ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിക്കും, ഞാൻ ഒരു സ്റ്റിക്കിൽ പിടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് പിടിച്ചിട്ട് ഞാൻ ഓടിക്കൊണ്ടൊരു വീഡിയോ ചെയ്ത് ഇങ്ങനെ സംഭവിക്കും, വീഡിയോ റെക്കോർഡാവും പക്ഷെ തുള്ളിച്ചാടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗിംബൽ ഉപയോഗിക്കണം. പ്രൊഫഷണൽ ക്യാമറ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും നമ്മൾ ഗിംബൽ ഉപയോഗിക്കണം. ഇനി ഇപ്പൊ വരുന്ന പുതിയ മോഡൽ മൊബൈൽ ഫോണുകളിൽ ഓൾറെഡി ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഗിംബൽ ഉപയോഗിച്ച് ചെയ്യുന്ന അത്ര ഒരു പെർഫെക്ഷൻ നമുക്ക് ഈ സ്റ്റോക്കായിട്ട് വരുന്ന സ്റ്റെബിലൈസേഷൻ കൊണ്ട് മൊബൈൽ ഫോണുകളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഏത് ഡിവൈസിൽ നമ്മൾ വീഡിയോ എടുത്താലും നല്ലൊരു വീഡിയോ ഫയൽ അല്ല നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല പ്രോഷ ടച്ചുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കില്ല. നമ്മൾ എടുക്കുന്ന വീഡിയോ ഒരു തുള്ളിച്ചാടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കാണാൻ ഒരു അത്ര ഭംഗിയോ ഇല്ലാത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രോഷ ടച്ച് ഇല്ലാത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിന് വിവേഷണം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞല്ലോ, മൊബൈൽ ഫോണിലാണെങ്കിൽ നമ്മൾ ഗിംബൽ ഉപയോഗിക്കും, പ്രോഷ ക്യാമറയാണെങ്കിൽ നമ്മൾ ഗിംബൽ ഉപയോഗിക്കും. പക്ഷെ ഈ രണ്ട് ക്യാമറകളിലും നമ്മൾ ഗിംബൽ ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് വരുന്ന ഒരു ക്യാമറയാണ് ആക്ഷൻ ക്യാമറ. അതായത് സ്റ്റെബിലൈസേഷൻ ഓൾറെഡി ഈ പറയുന്ന ക്യാമറയുടെ ഉള്ളിൽ ഉണ്ടാവും. നല്ല അടിപൊളി ഒരു സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. മൊബൈൽ ഫോണിൽ ഒക്കെ സ്റ്റോക്കായിട്ട് വരുന്ന സ്റ്റെബിലൈസേഷനേക്കാളും അടിപൊളിയായിട്ടാണ് ആക്ഷൻ ക്യാമറകളിൽ
ഈ പറയുന്ന സ്റ്റെബിലൈസേഷൻ കമ്പനി സെറ്റ് ചെയ്തിരിക്കണം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗിംബലിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിന്റെ ആവശ്യമോ ഒന്നും തന്നെ ഒരു ആക്ഷൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നു. ഇപ്പൊ എന്റെ ഇരിക്കുന്നത് ഗോപ്രോ 10 ആക്ഷൻ ക്യാമറയാണ്. ഈ ബട്ടണിൽ 3 വർഷം പ്രസ് ചെയ്ത് ഞാൻ ക്യാമറ ഓൺ ആയി, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ ഇങ്ങനെ ഇക്കടം തുള്ളിയാലോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞാലോ ഒന്നും ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോനെ അത് ബാധിക്കില്ല. നല്ല സ്റ്റഡി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെയൊക്കെ എപ്പോ മൂഡ് വരുന്നോ അപ്പോ വീഡിയോ എടുക്കാം. അതായത് നമ്മളിപ്പോ വെള്ളത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ ചാടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് റെഡി സ്റ്റഡി 1 2 3 എന്ന ഒരു സെറ്റപ്പിൽ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ആക്ഷൻ ക്യാമറ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, ഇപ്പൊ ഇത്ര ചെറിയൊരു ക്യാമറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും. തീർച്ചയാണ് ലേറ്റസ്റ്റ് ജനറേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റെസൊല്യൂഷനും, അതായത് 1080p 2K 4K എല്ലാ രീതി തന്നെ നമുക്ക് ഈ പറയുന്ന ആക്ഷൻ ക്യാമറയെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വരുന്ന ഗോപ്രോ ഹീറോ 10 ക്യാമറയില് 200° വൈഡ് വരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന ലെൻസ് ഫോക്കസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലെൻസ് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യോ ഒന്നും വേണം. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഇതെല്ലാം ഇങ്ങനെ സെറ്റ് വെച്ചേക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു സൂം ഇൻ ആയിട്ടോ അല്ലെങ്കിൽ സൂം ഔട്ടായിട്ടൊരു വീഡിയോ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഫോട്ടോ എങ്ങനെ എടുക്കുന്നു? അതിനുള്ള സെറ്റപ്പ് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ലീനിയർ ആയിട്ടൊരു വീഡിയോ മതിയെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. വൈഡ് ആയിട്ടൊരു വീഡിയോ ആണോ വേണമെങ്കിൽ നമുക്ക് വൈഡ് സെലക്ട് ചെയ്യാം. അല്ല, നമുക്ക് സൂപ്പർ വ്യൂ ആണ് വേണ്ടെങ്കിൽ, അതായത് 200° വ്യൂ ഒക്കെ ആണ് വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ കൂടി ഈ പറയുന്ന ആക്ഷൻ ക്യാമറ മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള ക്യാമറകളെ അപേക്ഷിച്ച് ആക്ഷൻ ക്യാമറയ്ക്ക് ഉള്ള പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസിംഗ് കൂടി നോക്കാം. 2022 മോഡല് ഗോപ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗോപ്രോ 10 മോഡല് വില വരുമ്പോൾ 50,000 രൂപ അടുത്താണ് ക്യാമറയ്ക്ക് വില വരുന്നത്. പിന്നെ ഗോപ്രോയുടെ ഈ ആക്സസറീസ് ഉണ്ടല്ലോ, ട്രൈപോഡ്, ക്ലാമ്പ്, ക്ലിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി വാങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഒരു 8,000 രൂപ കൂടി ഇതിന് വില വരുന്നതാണ്. ഇനി നിങ്ങൾ തന്നെ പറയാം, ഗോപ്രോ ആക്ഷൻ ക്യാമറയ്ക്ക് കൊമ്മുണ്ടോ ഇല്ലയോ? നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.